ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷൻസാംസ് വ്ളോഗ്സ്. ഇന്ന് നമുക്ക് ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ സ്നാക്സ്, നോമ്പിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്സ് ഇങ്ങനെ നോക്കാം. അപ്പോൾ നമുക്ക് സ്നാക്സ് തയ്യാറാക്കാനായിട്ട് ആദ്യം ബ്രെഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇനി കട്ട് ചെയ്തെടുത്തില്ലെങ്കിലും ബ്രെഡിൻ്റെ അതേ ഷേപ്പിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. രണ്ട് ബ്രെഡ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ബ്രെഡും ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ അതിൻ്റെ ബ്രൗൺ കളർ കളയൊന്നും വേണ്ട, അങ്ങനെ തന്നെ അതിൻ്റെ കൂടെ തന്നെ വെക്കാം. അതിന് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഒട്ടും സമയമില്ലാത്ത നേരത്തെ, അതുപോലെ നമ്മുടെ കിച്ചണിലൊക്കെ കയറാൻ ചിലപ്പോൾ നോമ്പിൽ എന്തെങ്കിലും കാരണവശാൽ ഡിലേ ആവുകയൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ബ്രെഡ് ഉണ്ടെങ്കിലൊക്കെ തയ്യാറാക്കാൻ പറ്റിയൊരു സിമ്പിൾ സ്നാക്സ് ആണ് കേട്ടോ. അങ്ങനെ നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബ്രെഡൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ബ്രെഡൊക്കെ ഏകദേശം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് അര കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. കാൽ ടീസ്പൂണൊന്നുമില്ല, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, ജസ്റ്റ് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ മധുരം ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. എരിവേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം, മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം. ഞാൻ മധുരം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ലൂസ് കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് ബാറ്റർ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ലൂസായിട്ട് വേണം നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലൂസായിട്ടാണ് ബാറ്റർ തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്കൊരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി നോക്കുമ്പോൾ കണ്ടതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇനി വേണ്ടത് ബ്രെഡെല്ലാം ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം അതിനായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത ഫ്രൈ പാന് അടുപ്പത്ത് വെച്ചിട്ട് കത്തിച്ചെടുത്തിട്ടുണ്ട്. നല്ല എണ്ണ നല്ല ചൂടായതിന് ശേഷം മാത്രം ബ്രെഡ് ഇട്ട് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ എണ്ണ ഫുള്ള് ബ്രെഡ് കുടിച്ചെടുക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റാത്ത പോലെ ആവും. അതുകൊണ്ട് എണ്ണ നല്ല ചൂടായതിന് ശേഷം മാത്രം ബ്രെഡ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ട് നമ്മൾ ബ്രെഡ് ആ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇങ്ങനെ എല്ലാ ബ്രെഡും ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ എല്ലാ ബ്രെഡും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ്. 10 മിനിറ്റ്
ഇത്രയും ഡ്യൂറേഷൻ എടുക്കുള്ളൂ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു.